കഥ ഇതുവരെ. അവിടെയുള്ള രക്തരക്ഷസുകളിൽ നിന്ന് ഡ്രാക്കുള തൽക്കാലത്തേക്ക് ജനാത്തിനെ രക്ഷിച്ചെങ്കിലും തൻ്റെ അന്ത്യവും അകലെയല്ല എന്ന് അയാൾക്ക് തോന്നി. ഒരു മുറിയിൽ പൂട്ടിയിട്ട ജനാത്തിനോട് ഡ്രാക്കുള പ്രഭു 3 കത്തുകൾ എഴുതാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളടക്കം ജനാത്തിൻ്റെ കോട്ടയിലെ ജോലികൾ അവസാനിച്ചുവെന്നും അയാൾ എത്രയും പെട്ടെന്ന് ലണ്ടനിലേക്ക് യാത്ര പുറപ്പെടും എന്നുമായിരുന്നു. ആ രക്തപിശാചിനികളും ഡ്രാക്കുള പ്രഭുവും തമ്മിൽ നടന്ന സംഘട്ടനത്തിൽ തൻ്റെ ഡയറി കൈമോശം വന്നിട്ടില്ല എന്നും ജനാത്തൻ ഉറപ്പുവരുത്തി. ഡ്രാക്കുളയുടെ രഹസ്യത്തെക്കുറിച്ച് അറിയാൻ ജനാത്തൻ ഡ്രാക്കുളയുടെ മുറിയിലെത്തി. അവിടെ കണ്ട ഒരു വാതിലിലൂടെ അയാൾ എത്തിപ്പെട്ടത് ഒരു ശ്മശാനത്തിലായിരുന്നു. അവിടെ ഒരു പെട്ടിയിൽ കൂട്ടിയിട്ട മണ്ണിനു മുകളിൽ യുവത്വം തുളുപ്പുന്ന പ്രഭു വായയ്ക്ക് ചുറ്റും ചോരപ്പാടുകളുമായി ഉറങ്ങുന്നു. ജനാത്തൻ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇങ്ങ് ലണ്ടനിൽ ജനാത്തിൻ്റെ കാമുകി മീന തൻ്റെ സുഹൃത്തായ ലൂസിയോടൊപ്പമായിരുന്നു. ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുള്ള ലൂസി ഒരു രാത്രി പുറത്തുപോയി. അവളെ തേടിപ്പോയ മീന കണ്ടത് ഒരു സ്വപ്നത്തിലെന്ന പോലെ നിന്നിരുന്ന അവൾക്കുമേൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നതാണ്. അവളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ലൂസിയുടെ കഴുത്തിലെ സൂചിമുനകൾ പോലെയുള്ള രണ്ട് പാടുകൾ മീന കണ്ടിരുന്നില്ല. ഇതുമാത്രമല്ല, ഡെമിറ്റർ എന്ന ഒരു കപ്പൽ തീരത്തടിയുകയും അതിൽ നിന്നും വലിയൊരു നായ ഭീതി വിതച്ചുകൊണ്ട് ഒരു പള്ളിയുടെ ശ്മശാനത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. തുടർന്ന് കേൾക്കുക. ആ രാത്രിക്ക് ശേഷം ലൂസി ആളാകെ മാറിയിരിക്കുന്നു. ആകെ വിളറി വെളുത്ത് മുഖത്തെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ടതുപോലെ. ചില സമയങ്ങളിൽ അവൾ ഉറക്കത്തിൽ സ്വയം മറന്ന് ജനൽക്കരികിൽ പോയി എന്തിനെയൊക്കെയോ നോക്കി നിൽക്കാറുണ്ട്. പലപ്പോഴും രാത്രികാലങ്ങളിൽ പുറത്തേക്ക് പോകാൻ ശ്രമിക്കാറുമുണ്ട്. അവിടെ നിന്ന് തിരികെ കൊണ്ടുവരുമ്പോൾ അവൾ ഉയർത്തുന്ന പ്രതിഷേധം ചെറുതൊന്നുമായിരുന്നില്ല. ഇനി മറ്റു ദിവസങ്ങളിലാണെങ്കിൽ ഉണരാതെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അവളുടെ കഴുത്തിലെ ആ സൂചിമുന പോലെയുള്ള രണ്ട് പാടുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പിന്നീടത് ശ്രദ്ധിച്ച മീന ചിന്തിച്ചു, ഇനി അത് ഉണങ്ങിയില്ലെങ്കിൽ ഡോക്ടറോട് പറയേണ്ടിയിരിക്കുന്നു എന്ന്. ഞാൻ ഷാലറ്റ് ജെമി, എൻ്റെ കഥാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 3 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മീന മുറേക്ക് തൻ്റെ കാമുകനായ ജനാത്തൻ ഹാർക്കറിൽ നിന്നും ഒരു കത്ത് ലഭിക്കുന്നു. എന്നാൽ ജനാത്തൻ നേരിട്ടല്ല ആ കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ബുഡാപെസ്റ്റിലെ സെൻറ് ജോസഫ്സ് ആശുപത്രിയിൽ നിന്നും ഒരു സിസ്റ്റർ അഗാധയാണ് ആ കത്ത് അയച്ചത്. അത് വായിച്ച് മീന അസ്വസ്ഥയാകുകയും ചെയ്തു. അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: പ്രിയപ്പെട്ട മീന, ജനാത്തൻ കഠിനമായ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ 1 മാസക്കാലമായി അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു. അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാരെല്ലാം പറയുന്നത് എന്തിനെയോ കണ്ട് ഭയന്നിട്ടാണ് അദ്ദേഹത്തിന് ഈ അസുഖം വന്നത് എന്നാണ്. അബോധാവസ്ഥയിൽ അദ്ദേഹം രക്തരക്ഷസുകളെക്കുറിച്ചും രക്തപിശാചിനികളെക്കുറിച്ചും പിച്ചുംപേയും പറയുന്നു. ചിലപ്പോഴൊക്കെ അലറിക്കരയാറുമുണ്ട്. ക്ലോസൻബർഗിൽ നിന്ന് വരുന്ന തീവണ്ടിയിലാണ് അദ്ദേഹം ആശുപത്രിയിൽ വന്നത്. രോഗാവസ്ഥയിൽ കണ്ട അദ്ദേഹത്തെ സ്റ്റേഷൻ അധികാരികളാണ് ആശുപത്രിയിലെത്തിച്ചത്. മനുഷ്യരക്തം ഊറ്റിക്കുടിച്ച് ജീവിച്ചു പോന്ന ഡ്രാക്കുള പ്രഭു ജനാത്തനെ കൊല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം ദീർഘിപ്പിച്ചു പോന്നതിൻ്റെ രഹസ്യം ഇതായിരുന്നു. അയാൾ പുതിയ ഇരകളെ തേടി ലണ്ടൻ നഗരത്തിലേക്ക് ചേക്കേറുന്നു. അപ്പോൾ അവരുടെ ഭാഷയും സംസ്കാരവുമെല്ലാം അറിയുന്ന ഒരാൾ അയാൾക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഡ്രാക്കുള പ്രഭു ജനാത്തനെ ആ കോട്ടയിൽ അടച്ചിട്ടത്. അവിടെ നിന്നാണ് ജനാത്തൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ ഡിമിട്രി എന്ന ആ കപ്പലിൽ ഭീകരമായ ഒരു നായയുടെ രൂപത്തിൽ കുറേ മരപ്പെട്ടികളുമായി അയാൾ ലണ്ടൻ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ആ കത്ത് കിട്ടിയതും മീന ഒട്ടും സമയം പാഴാക്കാതെ ജനാത്തൻ്റെ അരികിലെത്തി. അവർ അവിടെ കുറച്ചുനാൾ ഒരുമിച്ച് കഴിഞ്ഞു. മീന ജനാത്തനെ ശുശ്രൂഷിച്ചും പരിപാലിച്ചും കഴിഞ്ഞു. പിന്നീട് അവർ ലണ്ടനിലേക്ക് തിരികെ വരുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടായിരുന്നു. എന്നാൽ ആ സമയം, അതായത് മീന ജനാത്തൻ ഹാർക്കറിൻ്റെ അരികിലായിരുന്ന സമയം, ലൂസിയുടെ അസുഖം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പോയാൽ ലൂസിയുടെ നില പരിങ്ങലിലാകും എന്ന് മനസ്സിലാക്കിയ ജോൺ സെബാർഡ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ പ്രൊഫസർ വാൻ ഹെൽസിങ്ങിനെ വിവരമറിയിക്കാൻ തീരുമാനിച്ചു.
ആരാണ് പ്രൊഫസർ വാൻ ഹെൽസിംഗ്? ഹെൻസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, പല വിഷയത്തിലും അവഗാഹമുള്ള ഒരാളായിരുന്നു, ഒരു പ്രതിഭയായിരുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ഒരു പാരസൈക്കോളജിസ്റ്റും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ അദ്ദേഹം ലൂസിയെ കാണുന്നതിനായി അവളുടെ ഭവനത്തിലെത്തി. അവളെ വിശദമായി പരിശോധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, അവളുടെ കഴുത്തിലുള്ള ആ രണ്ട് പാടുകളിൽ നിന്ന് രക്തം ചോർന്നിട്ടാണ് ലൂസി അവശയാകുന്നത് എന്ന്. അപ്പോൾ തന്നെ പലരിൽ നിന്നും, അതായത് അത് ഹോംവുഡ്, ജോൺ സെവാൾ, ക്വിൻസി മോറിസ് ഇവരുടെയെല്ലാം രക്തം അവൾക്ക് നൽകുകയും ചെയ്തു. എന്നിട്ടും എല്ലാ ദിവസം രാത്രിയും രക്തം ചോർന്നുകൊണ്ടേയിരുന്നു. പ്രൊഫസർ വാൻ ഹെൽസിംഗിന് കാര്യം മനസ്സിലായി. അവളെ ദംശിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഭീകരമായ ഒരു രക്തരക്ഷസ് ആണെന്ന്. ഇനി വാൻ ഹെൽസിംഗിൻ്റെ മുന്നിൽ ലൂസിയെ രക്ഷിക്കുന്നതിനായി ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഒട്ടും സമയം പാഴാക്കാതെ അവൾക്കു ചുറ്റും വെളുത്തുള്ളി വിതറി. അതുമാത്രമല്ല, സ്വർണം കൊണ്ടുണ്ടാക്കിയ ക്രിസ്തുവിൻ്റെ ഒരു ക്രൂശിത രൂപം അവൾക്കരികിൽ പ്രൊഫസർ വാൻ ഹെൽസിംഗ് വെച്ചു. സത്യം പറഞ്ഞാൽ ലൂസിയുടെ അസുഖത്തെക്കുറിച്ചോ മരണകാരണങ്ങളെക്കുറിച്ചോ ഒന്നും പ്രൊഫസർ വാൻ ഹെൽസിംഗിനൊഴികെ മറ്റാർക്കും അറിയില്ലായിരുന്നു. അതൊരു തരത്തിൽ പറഞ്ഞാൽ ദൗർഭാഗ്യകരമായി പോയി എന്ന് തന്നെ പറയാം. കാരണം തൻ്റെ മകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാത്ത ആ അമ്മ അവളുടെ മുറിയിൽ കടന്നപ്പോൾ അവിടെയുള്ള വെളുത്തുള്ളിയുടെ ഗന്ധം സഹിക്ക വയ്യാതെ അതെല്ലാം പെറുക്കി ജനലിലൂടെ ദൂരേക്കെറിഞ്ഞു കളഞ്ഞു. ഇതുമാത്രമല്ല, അവളുടെ വീട്ടിലെ ഒരു പരിചാരകൻ സ്വർണം കൊണ്ടുള്ള ആ ക്രൂശിത രൂപത്തെ കണ്ടപ്പോൾ അതെടുത്ത് മോഷ്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അങ്ങനെ രക്തരക്ഷസിനെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാവിധ മാർഗങ്ങളും ലൂസിയുടെ അരികിൽ നിന്ന് മാറിയപ്പോൾ അവളുടെ അന്ത്യവും പെട്ടെന്നായിരുന്നു. ലൂസിയുടെ പെട്ടെന്നുള്ള മരണം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. അവിടെയുള്ള കുഞ്ഞുങ്ങളെ ആരോ വശീകരിച്ച് എടുത്തുകൊണ്ട് പോകുന്നുവെന്നും പിന്നീട് തിരിച്ചുകൊണ്ട് വിടുമ്പോൾ അവരുടെ കഴുത്തിലെല്ലാം സൂചിമുനകൾ പോലെയുള്ള പാടുകൾ കാണുന്നുണ്ട് എന്നുമായിരുന്നു ആ വാർത്ത. അത് കേട്ടപ്പോൾ കാര്യമെന്താണെന്ന് പ്രൊഫസർ വാൻ ഹെൽസിംഗിന് മനസ്സിലായി. ഇനി അത് ജോൺ സെവാർഡിനോട് പറയാതെ തരമില്ല എന്നും അയാൾക്ക് മനസ്സിലായി. അയാൾ ജോണിനോട് ചോദിച്ചു, അതായത് ഡോക്ടർ ജോൺ സെവാർഡിനോട് ചോദിച്ചു, ആ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ സൂചിമുനകൾ പോലെ രണ്ട് പാടുകളുണ്ടെന്ന് പറയുന്നില്ലേ, അത് ആരുണ്ടാക്കിയതാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അറിയില്ല എന്ന ഭാവത്തിൽ ഡോക്ടർ ജോൺ സെവാർഡ് തലയാട്ടിയപ്പോൾ വാൻ ഹെൽസിംഗ് ആ സത്യം അവരോട് പറഞ്ഞു. അത് മറ്റാരുമല്ല, നിങ്ങളുടെ ലൂസിയാണ് എന്ന്. ഭീകരമായ ഒരു രക്തരക്ഷസിൻ്റെ ദംശനമേറ്റാണ് അവൾ മരിച്ചത്. ഇപ്പോൾ അവളും ഒരു രക്തരക്ഷസായി മാറിയിരിക്കുകയാണ് എന്ന്. പക്ഷേ അത് വിശ്വസിക്കാൻ ഡോക്ടർ ജോൺ സെവാർഡ് തയ്യാറായില്ല. അപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് അയാളോട് പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് ഒരിടം വരെ പോകേണ്ടതുണ്ട്. അവിടെ എത്തുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് താങ്കളോട് പറയാൻ ശ്രമിച്ചത് എന്ന്. പ്രൊഫസർ വാൻ ഹെൽസിംഗും ഡോക്ടർ ജോൺ സെവാർഡും നേരെ പോയത് ഒരു ആശുപത്രിയിലേക്കായിരുന്നു. കഴുത്തിന് മുറിവേറ്റ കുഞ്ഞുങ്ങളെ കാണുന്നതിന് വേണ്ടിയായിരുന്നു അവർ അവിടെ ചെന്നത്. എന്താണ് ആ മുറിവിൻ്റെ കാരണമെന്ന് അവർ ഡോക്ടർമാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വല്ല എലിയോ മറ്റ് ജന്തുക്കളോ കടിച്ചതാകാം, ഇനി അതുമല്ലെങ്കിൽ ലണ്ടൻ നഗരത്തിൻ്റെ അതിർത്തിയിൽ കണ്ടുവരുന്ന ഒരുതരം വവ്വാലുകൾ കടിച്ചതുമാകാം. ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് പ്രൊഫസർ വാൻ ഹെൽസിംഗും ഡോക്ടർ ജോൺ സെവാർഡും അവിടെ നിന്നിറങ്ങി. ഏകദേശം രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു. റോഡിൽ ജനങ്ങളുടെ തിരക്ക് നന്നേ കുറവ്. നിശാകാവൽക്കാർ കുതിരപ്പുറത്ത് റോന്തു ചുറ്റുന്നു. ആശുപത്രിയിൽ നിന്നും വാൻ ഹെൽസിംഗ് ഡോക്ടർ ജോണിനെ കൊണ്ടുപോയത് ലൂസിയെ അടക്കം ചെയ്ത പള്ളിയിലേക്കായിരുന്നു. അവർ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ആ പള്ളിയുടെ ചുറ്റുമതിൽ ചാടിക്കടന്നു. ശ്മശാനത്തിൽ തളം കെട്ടി നിന്ന ആ നിശബ്ദത ഡോക്ടർ ജോൺ സെവാർഡിനെ അസ്വസ്ഥനാക്കി. പ്രൊഫസർ വാൻ ഹെൽസിംഗിൻ്റെ നിർദ്ദേശപ്രകാരം അവർ എങ്ങനെയൊക്കെയോ ശ്രമപ്പെട്ട് ലൂസിയെ അടക്കിയ ആ കല്ലറ കണ്ടുപിടിച്ചു. അവർ കല്ലറ തുറന്ന് അതിനുള്ളിലേക്ക് കടന്നു. അപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഒരു മെഴുകുതിരി കത്തിച്ചു. എന്നിട്ട് ലൂസിയുടെ മഞ്ചയുടെ അരികിലേക്ക് നടന്നെടുത്തു.
എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആണികളെല്ലാം ഇളക്കിയെടുത്തു. തൻ്റെ സഞ്ചിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൈവാളെടുത്ത് ആ മഞ്ചയുടെ വിടവിലൂടെ ഇറക്കി അതിനെ മുകളിലോട്ട് പൊക്കിപ്പിടിച്ചു. എന്നിട്ട് ജോണിനോട് അതിനുള്ളിലേക്ക് നോക്കാൻ പറഞ്ഞു. നടുങ്ങുന്ന കാഴ്ച കാണേണ്ടി വരുമെന്ന് വിചാരിച്ച ഡോക്ടർ ജോൺ ആ വിടവിലൂടെ ആ മഞ്ചപ്പെട്ടിക്കകത്തേക്ക് നോക്കിയപ്പോൾ ആ ശവപ്പെട്ടി ശൂന്യമായിരുന്നു. പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഡോക്ടർ ജോണിനോട് പറഞ്ഞു, നമ്മുടെ പണി ഇനിയും തീർന്നിട്ടില്ല. അങ്ങനെ വാൻ ഹെൽസിംഗ് ഡോക്ടർ ജോൺ സെവാർഡിനെ ശ്മശാനത്തിലുള്ള ഒരു മരത്തിൻ്റെ പുറകെ നിർത്തി. എന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങകലെ ഡോക്ടർ ജോൺ ഒരു വെളുത്ത രൂപം എങ്ങോ പോയി മറയുന്നത് കണ്ടു. അതിൻ്റെ പുറകിൽ വാൻ ഹെൽസിംഗിൻ്റെ നിഴലും. ഡോക്ടർ ജോൺ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ വാൻ ഹെൽസിംഗ് നിന്ന ഭാഗത്തേക്ക് എത്തി. അപ്പോൾ വാൻ ഹെൽസിംഗ് ഒരു കുഞ്ഞിനെ തൻ്റെ തോളിൽ കിടത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. വാൻ ഹെൽസിംഗ് ആ കുഞ്ഞിനെയും എടുത്ത് നിശാകാവൽക്കാരുടെ കണ്ണെത്തും വിധത്തിൽ റോഡിൽ കിടത്തി. എന്നിട്ട് ഡോക്ടർ ജോൺ സെവാർഡിനെയും കൂട്ടിക്കൊണ്ട് അയാൾ തിരികെ ലൂസിയുടെ കല്ലറയിലേക്ക് പോയി. ആദ്യം ചെയ്തതുപോലെ ആ വിടവിലൂടെ കൈവാളുകൊണ്ട് അതിൻ്റെ മേൽമൂടി പൊക്കിപ്പിടിച്ചു. എന്നിട്ട് ഡോക്ടർ ജോണിനോട് പിന്നെയും നോക്കാൻ പറഞ്ഞു. ശൂന്യമായ ശവപ്പെട്ടിയാണ് താൻ കാണാൻ പോകുന്നത് എന്ന് വിചാരിച്ച് നോക്കിയ ഡോക്ടർ ജോൺ നടുങ്ങിപ്പോയി. അതിനുള്ളിൽ ലൂസി കിടക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാനാകാത്ത കാഴ്ചകൾ കണ്ട ഡോക്ടർ ജോൺ നിശ്ചലനായി നിന്നേയുള്ളൂ. അപ്പോൾ വാൻ ഹെൽസിംഗ് മുട്ടുകുത്തിയിരുന്ന് ലൂസിയുടെ ചുണ്ടുകൾ വിടർത്തി. അപ്പോൾ കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു. ഡോക്ടർ ജോണിന് ഭീതിയുടെ അഗ്നി സ്വന്തം ശരീരം വലയം ചെയ്യുന്നതായി തോന്നി. രക്തം കിനിയുന്ന ചുണ്ടുകൾക്കിടയിൽ മുൻപൊരിക്കലും കണ്ടില്ലാത്ത വിധത്തിൽ രണ്ട് തേറ്റപ്പല്ലുകൾ. വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഈ പല്ലുകൾ കൊണ്ടാണ് അവൾ ആ കുഞ്ഞുങ്ങളെ ദംശിച്ച് മുറിവേൽപ്പിക്കുന്നത്. ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുള്ള ലൂസിയെ മോഹനിദ്രയിലാഴ്ത്തിയാണ് ഒരു കടവാതിലിൻ്റെ രൂപത്തിൽ വന്ന രക്തരക്ഷസ് ദംശിച്ചത്. അത് എല്ലാ രാത്രിയും തുടർന്നു കൊണ്ടുപോയി. അങ്ങനെ അവൾ മരണത്തിനും അടിമയായി. ഇവളെ കാണുന്ന ഈ രൂപത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ ഇവളും സാധാരണ മനുഷ്യരെ പോലെയാകും. എന്നാൽ ചിലപ്പോഴൊക്കെ ലൂസിയുടെ മുഖത്ത് കളിയാടുന്ന ശാന്തത കണ്ട് അവളെ നശിപ്പിക്കുന്നത് ഒരു വെല്ലുവിളിയായി തീർന്നേക്കാം എന്ന് ഹെൽസിംഗ് ഡോക്ടർ ജോണിനോട് പറഞ്ഞു. എങ്ങനെയാണ് ഇത്തരം രക്തരക്ഷസുകളെ താങ്കൾ നശിപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഡോക്ടർ ജോണിനോട് പറഞ്ഞു, ഇവരെ നശിപ്പിക്കാനുള്ള എളുപ്പമാർഗം അവരുടെ തലയെറുത്ത് വായ്ക്കകത്ത് വെളുത്തുള്ളി തിരികെ കയറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ ഹൃദയത്തിലൂടെ ഒരു വലിയ മരക്കുറ്റി തറച്ചു കയറ്റുക എന്നുള്ളതും. ഇത് കേട്ടപ്പോൾ ഡോക്ടർ ജോണിന് തോന്നി, താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ് ലൂസി, അവളുടെ മൃതദേഹത്തോട് തനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുമോ എന്ന്. പക്ഷേ പെട്ടെന്ന് തന്നെ അയാളുടെ മുന്നിൽ യാഥാർത്ഥ്യം ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഇതിനിടയിൽ മറ്റു പലതും സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ ജോൺ സെവാർഡ് നടത്തിയിരുന്ന ആശുപത്രിയിൽ ഒരു രോഗിയുണ്ടായിരുന്നു. റെൻഫീൽഡ് എന്നാണ് അയാളുടെ പേര്. ലൂസി ഡോക്ടർ ജോണിനെ നിരാകരിച്ച് ആർത്തറിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഡോക്ടർ ജോൺ ആ സങ്കടത്തിൽ നിന്ന് അകലുന്നതിനായി തൻ്റെ ജോലിയിൽ മുഴുകാൻ തീരുമാനിച്ചു. അപ്പോൾ കിട്ടിയ വിചിത്രമായൊരു കേസാണ് ഈ റെൻഫീൽഡിൻ്റേത്. അയാളുടെ രോഗം ഒരു പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. എട്ടുകാലി, പല്ലി തുടങ്ങിയ ജന്തുക്കളെ അയാൾ പിടിച്ച് തിന്നുമായിരുന്നു. അയാൾ വിചാരിച്ചിരുന്നത് അങ്ങനെ തിന്നുകഴിഞ്ഞാൽ അവയുടെ ശക്തിയും ഊർജവും തനിക്ക് ലഭിക്കും എന്നാണ്. ഈ സമയത്ത് തന്നെയാണ് മീന മുറേയും വാൻ ഹെൽസിംഗിനെ കാണുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. വാൻ ഹെൽസിംഗ് മീന മുറയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ലൂസിക്ക് അസുഖം വന്ന സമയത്ത് ലൂസിയുടെ കൂടെ ഉണ്ടായിരുന്നത് മീന മുറയായിരുന്നു. ആ വിധത്തിൽ അയാൾക്ക് മീന മുറയിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ജൊനാഥൻ ഷോർട്ട് ഹാൻഡിൽ എഴുതിയ ഡയറി പകർത്തി എഴുതിയത് മീനയായിരുന്നു. അതിൽ വിവരിച്ച സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അവൾ വല്ലാതെ പരിഭ്രമിച്ചുപോയി. തൻ്റെ ഭർത്താവിന് ചിത്തഭ്രമമാണോ അതോ മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന് അവൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് മീന മുറയും വാൻ ഹെൽസിംഗിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇനി ജൊനാഥൻ ഹാർക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവാധീനം കൊണ്ട് മാത്രമാണ് അയാൾ ഡ്രാക്കുളയുടെ കോട്ടയിൽ നിന്നും രക്ഷപ്പെട്ടത്. പക്ഷേ ഇനിയും അവിടെ നടന്ന
സംഭവങ്ങളുടെ ആഘാതത്തിൽ നിന്ന് അയാൾ മോചിതനായിട്ടില്ല. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അയാൾ തൻ്റെ ഡയറിയിൽ ഒരു കാര്യം കുറിച്ചു. ഞാൻ അയാളെ കണ്ടു, ഡ്രാക്കുള പ്രഭുവിനെ. അയാൾ ലണ്ടൻ നഗരത്തിൽ എത്തിയിരിക്കുന്നു എന്ന്. ഇനി നമുക്ക് ലൂസിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഡോക്ടർ ജോൺ സെവാർഡിനും പ്രൊഫസർ വാൻ ഹെൽസിങ്ങിനും വെല്ലുവിളിയാകാൻ പോകുന്ന അടുത്ത നടപടി ലൂസിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവളെ വിവാഹം ചെയ്യാനിരുന്ന ആർത്തർ ഹോംവുഡിനെ അറിയിക്കുക എന്നുള്ളതാണ്. അവർ സമയം പാഴാക്കാതെ ആ കാര്യം ആർത്തറിനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ അയാൾ വിരളി പിടിക്കുകയാണ് ചെയ്തത്. വളരെ ദേഷ്യത്തോടുകൂടി തന്നെ അയാൾ അവരോട് പെരുമാറി. ആർത്തർ ഹോംവുഡിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനായി അദ്ദേഹത്തോടൊപ്പം ക്വിൻസി മോറിസിനെയും കൂട്ടി, അതായത് ഡോക്ടർ ജോൺ സെവാർഡിനോടൊപ്പം പ്രൊഫസർ വാൻ ഹെൽസിങ് ലൂസിയെ അടക്കം ചെയ്ത ആ സെമിത്തേരിയിലേക്ക് പോയി. അവർ ആദ്യം വന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ അവിടെയും അവർ ആ മഞ്ചപ്പെട്ടി പൊക്കി ആ വിടവിലൂടെ ആർത്തറിനോട് നോക്കാൻ പറഞ്ഞു. അയാൾ അതിലേക്ക് നോക്കിയപ്പോൾ ശവപ്പെട്ടി ശൂന്യം. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ താൻ കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ വിശുദ്ധ അപ്പക്കഷ്ണങ്ങൾ ഒരു വെളുത്ത മാവിൽ കുഴച്ച് ആ കല്ലറയുടെ വിടവിലെല്ലാം തിരികെ കയറ്റാൻ തുടങ്ങി. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തിരുവോസ്തിയാണെന്നും തനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തരുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നിലനിന്നിരുന്ന അന്തരീക്ഷം അവരെ ചെറുതായൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. കനം കൂടി വരുന്ന നിശബ്ദത. അങ്ങനെ കുറേയേറെ നിമിഷങ്ങൾ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങകലെ അവർ ആ കാഴ്ച കണ്ട് ഞെട്ടി. യൂ മരങ്ങൾക്കിടയിലൂടെ അതാ ഒരു വെളുത്ത രൂപം. അത് മാറത്ത് ഒരു കുഞ്ഞിനെ അടക്കി പിടിച്ചിരുന്നു. അതിൻ്റെ മുഖം കണ്ടപ്പോൾ ആർത്തർ ഹോംവുഡ് ഞെട്ടിത്തെറിച്ചുപോയി. ലൂസിയുടെ മുഖത്ത് ഒരു പൈശാചിക ഭാവം. കല്ലറയുടെ വിടവുകളെല്ലാം അടച്ചിരുന്നതിനാൽ അതിന് മഞ്ചപ്പെട്ടിയിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവിടെ നിന്നവരെ അത് കാണുന്നത്. ആ രക്തരക്ഷസിൻ്റെ കണ്ണുകൾ ആർത്തർ ഹോംവുഡിൽ ഉടക്കി നിന്നു.